നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞങ്ങളിപ്പം ട്രിവാൻഡ്രത്തിൽ നിന്ന് യു കെക്ക് തിരിച്ചു പോവാണ്. ഒരു ചെറിയൊരു വിസിറ്റിന് വേണ്ടി നാട്ടിലേക്ക് വന്നതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലൈറ്റ് എമിറേറ്റ്സ് ആണ്. അത് ദുബായ് വഴിയാണ് പോകുന്നത്. ഇപ്പോൾ സമയം വെളുപ്പിന് 3:30 കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് പ്രയോറിറ്റി ബോർഡിംഗ് കിട്ടി. പക്ഷേ ഇമിഗ്രേഷൻ ഒരു ഇത്തിരി സ്ലോ ആയാലും ടോട്ടൽ ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്നത് 16 hours ആണ്. ഇവിടെ നിന്ന് ദുബായ് വരെ 4 hours. അപ്പോൾ അവിടെ നിന്ന് 4 hours ലേ ഓവർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ യു കെക്ക് പോകുന്നു. അത് അറൌണ്ട് 8 hours ഫ്ലൈറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉള്ളിലാണ്. നേരെ മുന്നിൽ വലതുവശത്തായിട്ട് കാണുന്നതാണ് ഇമിഗ്രേഷൻ നടക്കുന്ന സ്ഥലം. പക്ഷേ അവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ യാതൊരു ഓപ്ഷനും ഇല്ല. ഇന്ത്യയിൽ തന്നെയുള്ള മറ്റുള്ള എയർപോർട്ട്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ട്രിവാൻഡ്രം എയർപോർട്ട് അത്ര വലിയ എയർപോർട്ടൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ഫെസിലിറ്റീസ് വളരെ നല്ലതാണ്. ചെറിയൊരു സ്ഥലത്ത് വളരെ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ട്രാവലറിന് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, അതിപ്പോൾ ഒരു ബാഗായാലും കറൻസി എക്സ്ചേഞ്ച് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന രാജ്യത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സിം കാർഡ് ആണെങ്കിൽ പോലും അതിവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഡി സി ബുക്സിൻ്റെ ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ലോങ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ സമയം കൊല്ലാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് വായന. അതുപോലെ വലതുവശത്ത് കേരളത്തിൻ്റെ പാരമ്പര്യം വിളിച്ചോതുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ വിൽക്കുന്ന കേരള ഹാൻഡ്ലൂംസിൻ്റെ ട്രഡീഷണൽ ടെക്സ്റ്റൈൽ ഷോപ്പും ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഈ എയർപോർട്ടിലൊരു ലോങ് ലേ ഓവർ ആണ് ഉള്ളതെങ്കിൽ ഇവിടെ ഒരു പ്രീമിയം ലോഞ്ച് ഉണ്ട്. അപ്പോൾ ചില ക്രെഡിറ്റ് കാർഡ് കസ്റ്റമേഴ്സിനൊക്കെ വെറും 2 rupees ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ കാർഡിന് ആ ഓഫർ അവൈലബിൾ ആണോ എന്നുള്ളത് നേരത്തെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് വിൽക്കുന്ന ഒരു ഷോപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം എയർപോർട്ട് അത്ര വലിയൊരു എയർപോർട്ടൊന്നുമല്ല. നമുക്കൊരു 20 minutes ഉണ്ടെങ്കിൽ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെയുള്ള എല്ലാ ഷോപ്പുകളും നമുക്ക് കയറി ഇറങ്ങി ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു കണക്കിന് യാത്രക്കാർക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ ഗേറ്റ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. എല്ലാ ഗേറ്റുകളും അടുത്തടുത്താണ്. അതുമാത്രമല്ല ടെർമിനൽ ടു ടെർമിനൽ ട്രാൻസ്ഫർ അങ്ങനെയുള്ള ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് നമ്മൾ ഇപ്പുറത്ത് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് യാത്ര ചെയ്ത് പോകാനേ ഉള്ളൂ. അതിപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ട്രാവലർ ആണെങ്കിൽ പോലും നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. വളരെയധികം സ്ഥലപരിമിതിയുള്ള ഈ ചെറിയൊരു സ്ഥലത്ത് ഇത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു എയർപോർട്ട് ഉണ്ട് എന്നുള്ളത് ഒരു തിരുവനന്തപുരത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം അഭിമാനമുള്ള കാര്യമാണ്. നമ്മുടെ ഗേറ്റ് നമ്പർ 1 തിരക്കുണ്ട് ഫ്ലൈറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ദുബായിക്ക് പോകുന്നവരാണ്. നമ്മളിപ്പോൾ യാത്രയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് എമിറേറ്റ്സിൻ്റെ എക്കണോമിക് ക്ലാസ്സാണ്. അപ്പോൾ എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് 30 kg ആണ് ലഗേജ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പിന്നെ കുഞ്ഞിന് 10 kg അങ്ങനെ എല്ലാം കൂടെ 70 kg ഉണ്ട് ഞങ്ങൾക്ക്. ചെക്കിൻ ലഗേജ് ആണ്, ബാക്കി ഹാൻഡ് ലഗേജ് 7 kg വീതമാണ്. അങ്ങനെ ബോർഡിംഗ് തുടങ്ങിയേക്കാണ്. ഞങ്ങളിപ്പോൾ എയറോ ബ്രിഡ്ജിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രയോറിറ്റി ബോർഡിംഗ് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരെയും ഇനിയും ഒരു 10-15 minutes കഴിയുമായിരിക്കും. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കിടക്കുകയാണ്, പക്ഷേ മഴ കാരണം കാണാൻ പറ്റുന്നില്ല. ഇത് ബോയിങ്ങിൻ്റെ B777 മോഡൽ ഫ്ലൈറ്റ് ആണ്. നമുക്ക് പോകേണ്ടത് ഗേറ്റ് നമ്പർ 1 ക്ലിയറൻസിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. Ladies and gentlemen, we are refueling. Once you are seated, keep your seatbelt open. Thank you. നമ്മുടെ സീറ്റ് 42J. ഒരു വിൻഡോ സീറ്റും സെക്കൻഡ് സീറ്റും. ചേട്ടന് വിൻഡോ സീറ്റ് വേണോ? കേറിക്കോ, കുഴപ്പമില്ല. ഇനി പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. നേരത്തെ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്ക് ഇത് വലിയൊരു കാര്യമൊന്നായിരിക്കില്ല. ഇതാണ് നമ്മുടെ സീറ്റ്. അപ്പോൾ ഇതിലുള്ളത് ഒരു തലയണയുണ്ട്, പിന്നെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്, പിന്നെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്.
പിന്നെ ഇനിയുള്ളത് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. എനിക്കൊന്ന് ഗെയിംസും മൂവീസും അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രയോറിറ്റി ബോർഡിങ്ങാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള സീറ്റൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാരൊന്ന് നിറയുമായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് ഫീൽ ചെയ്തത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. അതിപ്പോൾ സർവീസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ നമ്മൾ വെൽക്കം ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനെ ഒരു ഫ്ലൈറ്റാണ്. ചെക്കിൻ മുതൽ എന്ന് വെച്ചാൽ നമ്മുടെ ബാഗേജ് കളക്ട് ചെയ്യുന്ന അവിടെ ഇരിക്കുന്ന ആൾക്കാർ മുതൽ ഇവിടെ നമ്മുടെ വെൽക്കം ചെയ്യാനിരിക്കുന്ന ആൾക്കാർ വരെ ഭയങ്കര ഒരു ഭയങ്കര പ്ലീസിംഗ് ആയിട്ടാണ് ഇടപെടുന്നത്. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എമിറേറ്റ്സിലെ ഫുഡിൻ്റെ ക്വാളിറ്റിയാണ്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് രാവിലെ 4:30 ഫ്ലൈറ്റിലാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് സെർവ് ചെയ്തേക്കുന്നത്. വെജിറ്റേറിയൻ ഫുഡും നോൺ വെജും അവൈലബിൾ ആണ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നോൺ വെജാണ്. ഇതിനകത്ത് മെയിൻ കോഴ്സായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഒരു ഓംലെറ്റും പിന്നെ ഒരു കട്ട്ലറ്റും പിന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയും ആണ്. ഇങ്ങനെയുള്ള ലോങ് ഫ്ലൈറ്റ്സിലൊക്കെ സാധാരണ സെർവ് ചെയ്യുന്നത് ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള അത്ര ഹെവി അല്ലാത്ത വയറിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഫുഡ് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നല്ല തണുത്ത യോഗർട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്ട്രോബെറി ടോപ്പിംഗ്സും ഉണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരുന്നു. അതുകൂടാതെ ഇനി നമുക്കുള്ളത് ഒരു ഡെസേർട്ടാണ്. അതൊരു വൈറ്റ് ക്രീമാണ്. അതിൻ്റെ മുകളിൽ ഒരു പൈനാപ്പിൾ ടോപ്പിംഗ് ആണ് വെച്ചേക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു മഫിനുണ്ട്. പിന്നെ ബണ്ണിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ബട്ടർ സ്പ്രെഡും ഒരു സ്ട്രോബെറി ജാം പിന്നെ ഒരു ബോട്ടിൽ വെള്ളം, അതുകൂടാതെ ഒരു കോഫി. മറ്റെല്ലാത്തിലും എന്ന പോലെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എമിറേറ്റ്സ് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ച് ചെറിയൊരു മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നേരം വെളുത്തു. ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് ദുബായിയുടെ ആകാശത്തൂടെയാണ്. ഇനി ഒരു 45 മിനിറ്റിൽ നമ്മൾ ലാൻഡ് ചെയ്യും. ഇന്നത്തെ ദിവസം നല്ല തെളിഞ്ഞ ക്ലൈമറ്റാണ്. അതുകൊണ്ട് നമുക്ക് ദുബായിയുടെ ഒരു ആകാശ ദൃശ്യം നല്ല രീതിയിൽ കാണാൻ സാധിക്കും. നല്ല വെതർ ആയതുകൊണ്ട് തന്നെ വലിയ ടർബുലൻസ് ഒന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്മൂത്ത് ലാൻഡിംഗ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ലാൻഡിംഗ് കഴിഞ്ഞത് ഉറക്കത്തിലായിരുന്ന പല ആളുകളും അറിഞ്ഞതുപോലുമില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടുകളിൽ 3rd സ്ഥാനത്താണ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ലാൻഡ് ചെയ്യുന്ന എല്ലാ ഫ്ലൈറ്റ്സിലും എയറോ ബ്രിഡ്ജ് വഴിയുള്ള ആക്സസ് കൊടുക്കുന്നത് അത്ര പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യാത്രക്കാരെ അറൈവൽസിലേക്ക് എത്തിക്കാനായിട്ട് എയർലൈൻസ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബസ്സുകൾ അറേഞ്ച് ചെയ്ത് അതിലവരെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദുബായ് പോലെ ഇത്രയും വലിയൊരു എയർപോർട്ട് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിലോമീറ്റർ കണക്കിന് സഞ്ചരിക്കേണ്ടി വരും ഫ്ലൈറ്റിൽ നിന്ന് ടെർമിനലിലേക്ക് എത്താനായിട്ട്. ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ട്രാൻസിറ്റ് ടൈം കൂടുതലാണെങ്കിൽ ഫ്ലൈറ്റ് മിസ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്തു. ഇനി അടുത്ത് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. പിന്നെ ബാഗേജ് ലണ്ടനിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് ചെറിയ ഷോപ്പിംഗ് പറ്റുമോ. ദുബായ് ടു ലണ്ടൻ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ തന്നെ നിലവിലെ ഏറ്റവും വലിയ പാസഞ്ചർ വിമാനമായിട്ടുള്ള A380-യിലാണ്. A380-യുടെ ഉള്ളിലെ കിടിലം കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മളോടൊപ്പമുള്ള യാത്ര ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് ചേരാൻ നിങ്ങൾക്കും സ്വാഗതം. ഈ ലോകത്തിലെ വിസ്മയങ്ങൾ കാണാൻ നമുക്ക് ഒന്നിച്ചു പോകാം. വീണ്ടും കാണും വരെ ടേക്ക് കെയർ.